ഹായ് കൂട്ടുകാരെ, ഇതെന്താ അറിയാവോ? ബലൂൺ അല്ലേ. ശരി, ഞാൻ ഇത് വീർപ്പിക്കാൻ തുടങ്ങാണേ. നിങ്ങളും ബലൂൺ വീർപ്പിക്കാറുണ്ടല്ലോ അല്ലേ? പൊട്ടിപ്പോയി, കഷ്ടമല്ലേ കൂട്ടുകാരെ? ഇതുപോലെയാണ് ചില കാര്യങ്ങളൊക്കെ നമ്മളും ഇങ്ങനെ വീർപ്പിച്ച് 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 വലുതാക്കും. കാലം വന്ന് അതുപോലെ കൊട്ട കുത്തുമ പൊട്ടിപ്പോയി ബലൂൺ. ഇങ്ങനെ ഒരു കൊച്ചു കഥ ബൈബിളിനകത്തുണ്ട്. പറഞ്ഞു തരട്ടെ ആ കഥ. പണ്ട് പണ്ട് ഒരു മനുഷ്യൻ വലിയ ധനികനായിരുന്നു കേട്ടോ. വലിയ കൊട്ടാരങ്ങളുണ്ട്, ഒത്തിരി നെൽപ്പാടങ്ങളുണ്ട്, കൃഷിത്തോട്ടമുണ്ട്, ഒത്തിരി സേവകരുണ്ട്, ഭൃത്യന്മാരുണ്ട്, അടിമകളെ പോലെ പണിയെടുക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഈ മനുഷ്യനാണെങ്കിലേ കുറച്ച് അഹങ്കാരിയായിരുന്നേ, ആരോടും ഒരു കരുണയും ദയവില്ലാത്ത മനുഷ്യൻ. ആ വർഷമുണ്ടല്ലോ, ആ മനുഷ്യൻ്റെ പാടം ഒരുപാട് വിളവ് നൽകി, നിറയെ ധാന്യം കിട്ടി. ധാന്യം കൊയ്തെടുത്ത് തൻ്റെ കളപ്പുരയിൽ ശേഖരിക്കുമ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞേ, എന്തുമാത്രം ധാന്യമാണ്, ഒരാൾക്ക് പോലും ഞാനിത് കൊടുക്കില്ല, ഞാൻ എൻ്റെ ധാന്യപ്പുരകൾ മുഴുവൻ നിറയ്ക്കും. ഇനി അത് കഴിഞ്ഞ് സൂക്ഷിക്കാൻ ഇടമില്ലെങ്കിലോ കളപ്പുരയിലും കൊണ്ടുപോയി സൂക്ഷിക്കും, അവിടെയും നിറഞ്ഞു കവിയും. ഇനി ഞാനെന്ത് ചെയ്യും? എൻ്റെ കിടപ്പ് മുറിയിലും ഞാൻ സൂക്ഷിക്കും. സന്തോഷം കൊണ്ട് ഒത്തിരി 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 സ്വപ്നങ്ങൾ കണ്ട് അന്ന് രാത്രി ആ മനുഷ്യൻ കിടന്നുറങ്ങായിരുന്നേ. രാത്രിയിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ ഒരു സ്വരം അയാളെ ഉണർത്തി. അയ്യോ, വിഡ്ഢിയായ മനുഷ്യ, നിനക്ക് ഈ സമ്പാദ്യമെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ട് ഇന്ന് രാത്രി നീ മരിച്ചു പോവാണെങ്കിലേ ഇതുകൊണ്ടൊക്കെ എന്താ ഗുണമുള്ളത്? തീർച്ചയായും ഈ ബലൂൺ നമ്മൾ വീർപ്പിച്ച പോലെ വീർപ്പിച്ച് 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 വെച്ചിട്ട് ഉപകാരപ്പെടാണ്ട് പൊട്ടിപ്പോയ എന്താ ഗുണമുള്ളത്? സത്യമല്ലേ കൂട്ടുകാരെ? ആ മനുഷ്യൻ പിറ്റേ ദിവസം ഉണർന്ന് ഒരുപക്ഷെ അയാളുടെ കയ്യിലുള്ള ധാന്യമെല്ലാം പങ്കുവെച്ച് കാണും, ഒരല്പം സന്തോഷം അയാളും നേടിക്കാണും. കൂട്ടുകാരെ, നമുക്കുള്ളത് ആവശ്യക്കാരനുമായി പങ്കുവെക്കുമ്പോഴുണ്ടല്ലോ അവൻ്റെ മുഖത്ത് വിരിയുന്ന ചിരി, അത് ഈ ലോകത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്, ഏറ്റവും വലിയ അവാർഡാണ്. നമുക്കുള്ളത് കൂട്ടുകാരുമായി പങ്കുവയ്ക്കാൻ മടിക്കല്ലേ കൂട്ടുകാരെ? അതായിരിക്കട്ടെ ഈ കഥ നമുക്ക് നൽകുന്ന സന്ദേശം. നന്ദി.